നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ ഇന്ത്യയിൽ മൊബൈൽ ഫോണുകളുടെ റേറ്റ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഒരുവിധം എല്ലാ പ്രമുഖ ബ്രാൻഡുകളും മൊബൈൽ ഫോണുകൾ അവരുടെ പ്രൊഡക്റ്റുകളുടെ റേറ്റ് ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ചാനലിനകത്ത് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുവിധം ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫോണുകളുടെയും അൺബോക്സിംഗ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് നമ്മൾ പറയാറില്ല. അപ്പോൾ അങ്ങനെ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നിമിഷവും ഈ ഒരു ഫോണുകളുടെ റേറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പലരും ചോദിക്കാറുണ്ട്, റേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമാണ് ഞാൻ റേറ്റ് പറഞ്ഞു കൊടുക്കാറ്. അതായത് ഈ ഒരു ഫോണിൻ്റെ ഓൺലൈൻ റേറ്റ് എത്രയാണ്, അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര റേറ്റിന് കിട്ടും, ആ ഫോണിൻ്റെ ലാസ്റ്റ് റേറ്റ് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുമ്പോഴാണ് പറയാറ്. മാത്രമല്ല ഞാൻ ഒരുവിധം എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഈ അടുത്ത കാലത്തായിട്ട് ഫോണുകളുടെ റേറ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഒരുവിധം എല്ലാ ബ്രാൻഡുകളും അവരുടെ ഫോണുകളുടെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫോണുകളാണ് റേറ്റ് കൂട്ടിയിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ മോഡലുകൾക്കാണ് റേറ്റ് കൂട്ടിയിട്ടുള്ളത്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2021 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം ഇപ്പോഴാണ് ഈ ഒരു മാസങ്ങളിലാണ് ഈ ഫോണുകളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ 4-5 മാസം കഴിഞ്ഞിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നതാണ് എന്നുണ്ടെങ്കിൽ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിനകത്ത് ഒരുവിധം എല്ലാ ഫോണുകളുടെയും അൺബോക്സിംഗ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും റേറ്റ് പറയാറില്ല. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് റേറ്റ് പറയാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ വന്നതോടുകൂടി ഞാൻ പലരോടും പറയുന്ന കാര്യമാണ്, ഈ ഒരു ഫോണുകളുടെ റേറ്റ് എപ്പോൾ വേണമെങ്കിലും കൂടും. കാരണം കഴിഞ്ഞ വർഷം ഇത് ഈ ഒരു സമയത്താണ് ഈ കൊറോണ സിറ്റുവേഷൻ കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഫോണുകളുടെ റേറ്റ് കൂടിയത്. പക്ഷേ അത് അന്ന് റേറ്റ് കൂടിയതിന് കാരണം GST വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുള്ളത് ഓരോ മൊബൈൽ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റിന് റേറ്റ് കൂടിയിരിക്കുകയാണ്. ഓരോ ബ്രാൻഡുകളാണ് റേറ്റ് കൂടിയിട്ടുള്ളത്, അല്ലാതെ GST കൂടിയിട്ട് റേറ്റ് കൂടിയിട്ടുള്ളതല്ല. അപ്പോൾ ഈ ലിസ്റ്റിനകത്തേക്ക് ഏറ്റവും ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ നെറ്റുകളിലും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് ഫോണുകളുടെ റേറ്റ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏറ്റവും ആദ്യമായിട്ട് റേറ്റ് കൂട്ടിയത് ഷവോമിയുടെ ഫോണുകളാണ്. അതായത് ഷവോമിയുടെ റെഡ്മി MI പോക്കോ ഫോണുകൾക്കാണ് ഏറ്റവും ആദ്യമായിട്ട് റേറ്റ് കൂട്ടിയത്. 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഒരുവിധം എല്ലാ മോഡലുകൾക്കും നിലവിൽ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഒരു 2 ആഴ്ചത്തോളം സമയമായിട്ടുണ്ട് അവർ റേറ്റ് കൂട്ടിയിട്ട്. കഴിഞ്ഞ ജൂൺ മാസം അവസാനത്തോടു കൂടി തന്നെ ഒരുവിധം എല്ലാ ഫോണുകളുടെയും റേറ്റ് ഷവോമി ഓൾറെഡി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുൻപ് ഇത്തരത്തിൽ ഷവോമി പിന്നെ മാസം എല്ലാ മാസവും ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2-3 തവണ അവർ റേറ്റ് കൂട്ടലും കുറയ്ക്കലും ചെയ്യുന്നത് കൊണ്ടായിരിക്കും പലരും ശ്രദ്ധിക്കാത്തത്. പിന്നെ അതിനുശേഷം അത് ഷവോമി റേറ്റ് കൂട്ടിയതിന് തൊട്ടും പിന്നാലെ തന്നെ ഓപ്പോ എന്ന് പറഞ്ഞ കമ്പനി ഈ ജൂലൈ മാസം തുടക്കത്തോടു കൂടി തന്നെ, അതായത് ജൂലൈ 1-ാം തീയതിയോട് കൂടി തന്നെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അവരുടെ 3 മോഡലുകൾക്കാണ് അവർ റേറ്റ് കൂട്ടിയത്. ഒരു ഫോണിന് 500 രൂപ വീതവും മറ്റു 2 ഫോണുകൾക്ക് 1000 രൂപ വീതവും അവർ ഓപ്പോ എന്ന് പറഞ്ഞ കമ്പനി റേറ്റ് കൂട്ടി. അപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും റേറ്റിംഗ് ഒരുവിധം ബാക്കി എല്ലാ ബ്രാൻഡുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അപ്പോഴേ ഒരു ധാരണ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം സാംസങ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം മൊബൈൽ ഫോൺ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് സാംസങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാംസങ് എന്ന് പറയുന്ന കമ്പനിയും ഇത്തരത്തിൽ അവരുടെ 3 ഫോണുകളുടെ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഇനിയും മറ്റ് മോഡലുകളിൽ റേറ്റ് കൂട്ടും എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഷവോമി ആയാലും ഓപ്പോ ആയാലും സാംസങ് ആയാലും ഒക്കെ കുറച്ച് മോഡലുകൾ മാത്രമാണ് ഇപ്പോൾ റേറ്റ് കൂട്ടിയിട്ടുള്ളത്. എന്നാൽ ഭാവിയിൽ എന്തായാലും കുറച്ചുകൂടി കൂടുതലായിട്ട് മോഡലുകളുടെ റേറ്റ് ഹൈക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സാംസങ്ങും ഇതുപോലെ തന്നെ ഒരു മോഡലിന് 500 രൂപ വീതവും ബാക്കി മോഡലുകൾക്ക് 1000 രൂപ വീതവും റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണുകൾ അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകളാണ് റേറ്റ് നിലവിൽ കൂട്ടിയിട്ടുള്ളത്. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു മിഡ് ഫ്ലാഗ്ഷിപ്പ് മൊബൈലുകളും അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫോണുകളുടെയും ഒക്കെ റേറ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സാംസങ് കൂട്ടി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവസാനമായിട്ട് വിവോ എന്ന് പറയുന്ന, അതായത് ഇന്ത്യയിലേക്ക് അത് ഏറ്റവും അധികം ഓഫ്ലൈനായിട്ട് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡായ വിവോയും നിലവിൽ ഫോണുകളുടെ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഒരു മോഡലിന് 500 രൂപയും 2 മോഡലുകൾക്ക് 1000 രൂപ വീതവുമാണ് ഇപ്പോൾ നിലവിൽ കൂട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സാംസങ്ങിനകത്ത് ഇത്തരത്തിൽ കുറച്ചുകൂടി പുതിയ മോഡലുകൾ വരാൻ പോകുന്നുണ്ട്, ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനി വരാൻ പോകുന്ന മോഡലുകൾ ഓൾറെഡി റേറ്റ് കൂട്ടിയിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അധികം മോഡലുകൾക്ക് അത് സാംസങ് ഇത്തരത്തിൽ പ്രൈസ് ഹൈക്ക് കൊടുക്കാത്തതെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒരുവിധം എല്ലാ ഫോണുകൾക്കും അതും ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളായ ഷവോമി, സാംസങ്, ഒപ്പോ, വിവോ, ഷവോമിയുടെ തന്നെ സബ് ബ്രാൻഡായിട്ടുള്ള പോക്കോ, റിയൽമി ഉൾപ്പെടെയുള്ള ഫോണുകൾക്കെല്ലാതും റേറ്റ് ഇപ്പോൾ തന്നെ ഹൈക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇതിനിങ്ങനെ റേറ്റ് കൂടാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു GST കൂടിയതുകൊണ്ട് റേറ്റ് കൂടിയിട്ടുള്ളതല്ല, അവരോരോ ബ്രാൻഡുകളും ഇൻഡിവിജ്വൽ ആയിട്ട് റേറ്റ് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കൂട്ടാനുള്ള കാരണങ്ങൾ കമ്പനിക്കാർ തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം നമുക്കറിയാം, ഇപ്പോൾ കൊറോണ സിറ്റുവേഷനാണ്, 2 മാസത്തോളം സമയമായിട്ട് പല ഫാക്ടറികളും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ
പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകളുടെ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണുകളൊക്കെ മേക്ക് ചെയ്യാനുള്ള പാർട്സുകൾ, സ്പെയർ പാർട്സുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഉള്ള ഒരു ഇറക്കുമതി ഇപ്പോൾ പഴയ രീതിയിൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട് എന്നാണ് കമ്പനിക്കാർ പറയുന്നത്. സത്യാവസ്ഥ തന്നെയാണ്. ഇപ്പം ഞാനൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം പല ഫോണുകളുടെയും ഡിസ്പ്ലേയോ ടച്ചോ അല്ലെങ്കിൽ മറ്റ് സ്ട്രിപ്പുകളോ മറ്റ് ബാറ്ററികളോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരെ ഇപ്പോൾ അവൈലബിലിറ്റി പണ്ടത്തേക്കാളും വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പല സ്പെയർ പാർട്സിനും നല്ല രീതിയിൽ റേറ്റ് വന്നിട്ടുണ്ട്. അതായത് മുൻപ് ഉണ്ടായതിനേക്കാളും 30-40% റേറ്റ് ഹൈക്കാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകളുടെ സ്പെയർ പാർട്സിന് വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പകുതി ജീവനക്കാരെ കൊണ്ട് പല ഫാക്ടറികളും വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള മൊബൈൽ ഫോൺ കമ്പനിക്കാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകൾക്കും ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 500 രൂപ മുതൽ 1000 രൂപ വരെ വളരെ വലിയൊരു സംഖ്യ ഒന്നുമല്ല എന്നിരുന്നാൽ കൂടി പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ മൊബൈൽ വഴിയായി, ഓൺലൈൻ മീറ്റിങ്ങുകളായി, അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുവിധം എല്ലാവരും മൊബൈൽ ഫോണുകൾ, അതായത് ഒരു വീടിനകത്ത് ഒരു 5 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 5 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് 5 സ്മാർട്ട് ഫോൺ വേണ്ട ഒരു കാലഘട്ടം ആയിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ ഒരു അവൈലബിലിറ്റി കുറവാണ് ഇത്തരത്തിൽ. അതിനുവേണ്ട സ്പെയർ പാർട്സുകളൊക്കെ വളരെ വലിയ വില കൊടുത്തിട്ട് അത് ആവശ്യക്കാർ വരുമ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാനായിട്ട് കമ്പനികാർക്ക് പറ്റില്ല. അപ്പോൾ ഈ വില കൂടിയ സ്പെയർ പാർട്സുകൾ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ പല ഫോണുകളും മേക്ക് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്പനിക്കാർ റേറ്റ് കൂടാനുള്ള കാരണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേക്ക് മുൻപ് മാറിയിരുന്ന റേറ്റിനേക്കാളും ഒരുപാട് റേറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കുക ഇത്ര രൂപ കൊടുത്തിട്ട് ഇപ്പോൾ മാറണ്ട, അതിന് പകരം കുറച്ചുകൂടി പൈസ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാമല്ലോ എന്ന രീതിയിൽ ഒരുപാട് പേര് പുതിയ ഫോണുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്മാർട്ട് ഫോൺ വിപണന മേഖലയിൽ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് ഇപ്പോൾ റേറ്റും കൂടിയിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുന്ന കുറേ പേര് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് ഓരോ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ഫോൺ എടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. എന്തായാലും ഡെയിലി ഒരു 10 പേരെങ്കിലും എന്നെ വിളിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ റേറ്റും പറഞ്ഞു കൊടുക്കാറുണ്ട്, ലാസ്റ്റ് റേറ്റൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അവരോടും പറയാറുണ്ട്, പറയുന്ന കാര്യമാണ് മൊബൈൽ ഫോണുകളുടെ റേറ്റ് ഏത് നിമിഷം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരുവിധം എല്ലാവരോടും പറയാറുണ്ട്. ആ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നമ്മൾ ഓണത്തിനോ അല്ലെങ്കിൽ ദീപാവലിക്കൊക്കെ ഓഫർ വരും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കേണ്ട. ഫോണുകളുടെ റേറ്റിന് എന്തായാലും കൂടാനേ പോകുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും മൊബൈൽ ഫോണുകളുടെ ടാക്സ്, അതായത് GST വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു കൊറോണ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തൊട്ട് പിന്നാലെയാണ് മൊബൈൽ ഫോണുകളുടെ GST വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ, അതായത് ഒറ്റയടിക്ക് 8% മറ്റോ GST വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും റേറ്റ് കൂടാനായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഐറ്റംസിൻ്റെ, കാരണം രാജ്യം ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഒരു GST വർദ്ധനവ് നമുക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ ഓഫർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലാതെ റേറ്റ് കുറയും എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. റേറ്റ് കുറയുകയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ നിർത്താൻ പോകുന്ന മോഡലുകളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരില്ല എന്നുറപ്പുള്ള മോഡലുകളോ മാത്രമായിരിക്കും ഇനി പ്രൈസ് ഡ്രോപ്പ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ഫോണുകളും, അതായത് ഇനി വരാൻ പോകുന്ന ഫോണുകളായാലും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഫോണുകളായാലും റേറ്റ് ഇനി എന്തായാലും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2021 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. മൊബൈൽ ഫോണുകളുടെ റേറ്റ് കൂടുന്നതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ഓൾറെഡി TV, AC, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഹോം അപ്ലയൻസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസിനൊക്കെ GST ടാക്സൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോണിനും ഇത്തരത്തിൽ റേറ്റ് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഒരുവിധം ഇന്ത്യക്കകത്ത് വരുന്ന ഒരുവിധം എല്ലാ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകളും അവരുടെ സ്മാർട്ട് ഫോണുകളുടെ റേറ്റ് കൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറഞ്ഞ തന്നെയാണ് സാധ്യത. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുക. പിന്നെ റേറ്റ് കൂടാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മൊബൈൽ ഫോൺ സംബന്ധമായ റിലേറ്റഡ് ആയിട്ടുള്ള പേരും കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരുവിധം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് അലോട്ട്.